SSG Vibes in the video, Ella working so them, Kerala LPUP exam, I bend the putter, syllabus based classical ana, number chain another. Pokorchi the assai, number classic or delay ana, Karanam, Katatinda, Tereka, the one ana, class, Korche Vaigi poida. Pinna number discussing another, Bharati Reserve Bank in a Kurchana, the number syllabus is a very topic ana, Yuribakutunum, Ella PSC exam in Chodinga Veranda. Okay, the one ana, the economics related title topic ana, SCRT, complete points, Ulkolichitana, your video cheat the other. Video is to put all the things like here, share here, subscribe here. RBI alengil vyathyastha bankukale adupole monetary policy fiscal policy budget ingane kaaryangalum bayi bandhappetta oru paadu chodyangalu ee oru economics area il ninnu varunnundu so aa oru bhagam concentrate cheyidittu alle avade focus cheyidittulla oru class aanu innu nammal cheyyunnathu okay appo bharatiya reserve bankine kurichu basic aayittu korchu kaaryangalu parayam bankukalude bank ennu ariyappedunnathu bharatiya reserve bank aanu RBI ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് അത് മാത്രമല്ല ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആണ് RBI ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ് RBI RBI രൂപം കൊണ്ടത് ഹാമിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഫോം ചെയ്ത ഹാമിൽട്ടൺ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപം കൊള്ളാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹാമിൽട്ടൺ യങ് കമ്മീഷനാണ് 1926 ഇങ്ങനെ ഒരു കമ്മീഷനെ രൂപം കൊടുത്തത് ഓക്കെ അപ്പോൾ RBI രൂപം കൊണ്ടത് ഹാമിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് അപ്പോൾ ഇതിൽ ഈ ഒരു കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ച ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് റീഡിംഗ് പ്രഭുവാണ് ഈ കമ്മിറ്റി ഇന്ത്യയിൽ വന്നപ്പോൾ അറിയപ്പെട്ട പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന പേരിലാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോൾ ആദ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അപ്പോൾ കമ്മീഷൻ നിലവിൽ വന്നത് 1926 ഈ കമ്മീഷന് RBI രൂപം കൊണ്ടത് ഹാമിൽട്ടൺ യങ് കമ്മീഷന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞു അപ്പോൾ രൂപം കൊണ്ടത് 1926 ഓക്കെ ഈ കമ്മീഷൻ രൂപം കൊണ്ട സമയമാണ് 1926 RBI രൂപീകൃതമായത് 1935 ഏപ്രിൽ 1 ഓക്കെ 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപീകൃതമായത് ഈ ഒരു റിസർവ് ബാങ്ക് ആക്ട് പാസ്സാക്കിയത് 1934 അപ്പോൾ 1934 റിസർവ് ബാങ്ക് ആക്ടിന് ശേഷമാണ് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപീകരിച്ചത് ഓക്കെ അപ്പോൾ ഇത് സ്ഥാപിക്കുമ്പോൾ ഇതിൻ്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയായിരുന്നു ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഓക്കെ ഇന്ത്യയിൽ പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് റിസർവ് ബാങ്ക് ആണ് ഓക്കെ അപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് തിരുത്തി വായിക്കുക ഇതിവിടെ പണനയം എന്നാണ് വായിക്കേണ്ടത് പണനയത്തിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ് അത് റിസർവ് ബാങ്ക് ആണ് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ആക്ട് പാസ്സായത് 1934 റിസർവ് ബാങ്ക് ഫോം ചെയ്തത് 1935 ഏപ്രിൽ 1 ഇന്ത്യയുടെ ബാങ്കായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949 ഇന്ത്യയുടെ ബാങ്കായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1949 മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഓക്കെ അപ്പോൾ RBIയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലെ നരിമാൻ പോയിൻ്റ് ആണ് RBIയുടെ ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു പിന്നീടാണ് മുംബൈയിലേക്ക് മാറ്റിയത് അപ്പോൾ ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 1949 മാർച്ച് 16 ഓക്കെ അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 1949 മാർച്ച് 16 അപ്പോൾ ആ ഒരു ആക്ട് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം അതുപോലെ ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാനും അതുപോലെ അത് വിതരണം ചെയ്യാനും അവകാശമുള്ളത് റിസർവ് ബാങ്കിനാണ് ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കാനും അത് വിതരണം ചെയ്യാനും അധികാരമുള്ളത് റിസർവ് ബാങ്കിനാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്കാണ് അതുപോലെ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതും RBI ആണ് ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നത് RBI ആണ് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നതും RBI ആണ് പണസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നത് റിസർവ് ബാങ്കാണ്
നെക്സ്റ്റ് ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഓക്കെ, ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഒരു രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. അതുപോലെ ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? അത് ധനകാര്യ സെക്രട്ടറിയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ട് നിർത്തലാക്കിയത്. അപ്പോൾ 1994 ഈ ഒരു എന്താണ് ഒരു രൂപ നോട്ട് നിർത്തലാക്കിയത്. ധനകാര്യ മന്ത്രാലയം 1994 ഒരു രൂപ നോട്ട് നിർത്തലാക്കിയത്. അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് എക്സാമിന്. സോ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു രൂപ നോട്ട് ഇതിൽ ഒപ്പിടുന്നത് RBI ഗവർണർ അല്ല, മറിച്ച് ധനകാര്യ സെക്രട്ടറിയാണ്. നെക്സ്റ്റ്, ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. RBIയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്തും നിലവിലെ ഗവർണർ ശക്തികാന്ത് ദാസുമാണ്. ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് RBIയിലുള്ളത്. ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് RBIക്കുള്ളത്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ്. അതുപോലെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നതും റിസർവ് ബാങ്കാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് RBI ആണ്. അതുപോലെ ചെറുകിട വായ്പകളുടെ നിയന്ത്രകനായിട്ട് അറിയപ്പെടുന്നത് നബാർഡാണ്. ചെറുകിട വായ്പകളുടെ നിയന്ത്രകനായിട്ട് അറിയപ്പെടുന്നത് നബാർഡാണ്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ. എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് നോക്കാം. RBIയിൽ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം കരുതൽ ധനമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ കരുതൽ ധനമായി സൂക്ഷിക്കേണ്ട തുകയാണ് കരുതൽ ധനാനുപാതം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ RBIയിൽ വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെയും ഒരു നിശ്ചിത ശതമാനം കരുതൽ ധനമായി സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തുകയെയാണ് കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്നറിയപ്പെടുന്നത്. അതേസമയം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. ഓക്കെ, അപ്പോൾ എന്താണ് റിപ്പോ റേറ്റും അതുപോലെ എന്താണ് റിവേഴ്സ് റിപ്പോ എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പകൾക്കുള്ള പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകളിൽ നിന്നും കടമെടുക്കുമ്പോൾ അങ്ങനെ വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റും വ്യക്തമായി മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, കരുതൽ ധനാനുപാതത്തിന് പുറമെ ബാങ്കുകൾ സൂക്ഷിക്കുന്ന നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായോ പണമായോ അല്ലെങ്കിൽ കടപത്രങ്ങളായോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതിനെയാണ് SLR എന്ന് പറയുന്നത്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ എന്താണ് SLR എന്ന് ചോദിച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. അതായത് ഈ കരുതൽ ധനാനുപാതത്തിന് പുറമെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് റിസർവ് റേഷ്യോക്ക് പുറമെ എല്ലാ ബാങ്കുകളും എല്ലാ വാണിജ്യ ബാങ്കുകളും എന്ത് ചെയ്യണം? അവരുടെ നിക്ഷേപങ്ങളുടെ ഒരു നിശ്ചിത ശതമാനം ഒന്നുകിൽ സ്വർണമായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ കടപത്രങ്ങളായിട്ടോ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്തല്ല, നമ്മുടെ ക്യാഷ് റിസർവ് റേഷ്യോ അല്ല, അത് കൂടാതെയുള്ള ഒന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഓക്കെ, അപ്പോൾ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയിൽ റിസർവ് ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മോണിറ്ററി പോളിസി. എന്താണ് മോണിറ്ററി പോളിസി? വില സ്ഥിരത നിലനിർത്തുന്നതിനും ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുമായിട്ട് ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി പലിശ നിരക്കിലുള്ള നിയന്ത്രണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്.
അതായത് വില സ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാധനങ്ങളുടെ വില അല്ലെങ്കിൽ പ്രൈസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനുമായിട്ട് ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റി പലിശ നിരക്കിലുള്ള നിയന്ത്രണത്തിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണത്തെ നിയന്ത്രിക്കുന്ന പ്രോസസ്സിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ സാധനങ്ങളുടെ വിലയുടെ സ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയിൽ RBI എന്ത് ചെയ്യുന്നു, പലിശ നിരക്കിലുള്ള നിയന്ത്രണം, ഒന്നുകിൽ ചില സമയങ്ങളിൽ പലിശ നിരക്ക് കൂട്ടുന്നു അല്ലെങ്കിൽ ചില സമയങ്ങളിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ വിതരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ഇതിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിൽ സെൻട്രൽ മോണിറ്ററി അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ്, നികുതി ധന വിനിയോഗം അതുപോലെ കടമെടുക്കൽ എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തിനെയാണ് ഫിസ്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ധനനയം അല്ലെങ്കിൽ ഫിസ്കൽ പോളിസി എന്ന് പറഞ്ഞാൽ, നികുതി ധന വിനിയോഗം അതുപോലെ കടമെടുക്കൽ എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയത്തിനെയാണ് ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത്. എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് ചോദിച്ചാൽ, നികുതി ധന വിനിയോഗം അതായത് ടാക്സ്, നമുക്ക് ഒരു രാജ്യത്തിന് കിട്ടുന്ന ടാക്സ്, അതുപോലെ കടമെടുക്കൽ, കടമെടുക്കൽ എന്ന് പറയുമ്പോൾ പബ്ലിക് ഡെപ്റ്റ് എന്നിവയെ സംബന്ധിച്ച സർക്കാർ പോളിസിയാണ് ധനനയം അഥവാ ഫിസിക്കൽ പോളിസി. അപ്പോൾ എന്താണ് മോണിറ്ററി പോളിസി, എന്താണ് ഫിസിക്കൽ പോളിസി എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ്, പണം കൊടുക്കുന്നതിൻ്റെ നിയന്ത്രണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്നതിനെയാണ് നാം മോണിറ്ററി പോളിസി അല്ലെങ്കിൽ നാണ്യനയം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, പണം കൊടുക്കുന്നതിൻ്റെ നിയന്ത്രണത്തിലൂടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ നിയന്ത്രിക്കുന്ന നയമാണ് നാണ്യനയം. നെക്സ്റ്റ്, മനസ്സിലാക്കാനുള്ള കോൺസെപ്റ്റാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, പബ്ലിക് ഡെഫിസിറ്റ്. ഈ മൂന്ന് കോൺസെപ്റ്റും എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തെ മൊത്തം വരുമാനം കുറഞ്ഞിരിക്കുകയും ചെലവ് കൂടിയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ധനക്കമ്മി അഥവാ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ വരുമാനം കുറവും അതുപോലെ ചെലവ് കൂടുതലുമായിരിക്കുന്ന അവസ്ഥയാണ് ഫിസിക്കൽ ഡെഫിസിറ്റായിട്ട് അല്ലെങ്കിൽ ധനക്കമ്മി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു രാജ്യത്തെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ്. അതുപോലെ ആഭ്യന്തര വിദേശ ഏജൻസികളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന കടത്തിനെയാണ് പൊതുകടം അല്ലെങ്കിൽ പബ്ലിക് ഡെബ്റ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാക്കുക, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്, എന്താണ് റവന്യൂ ഡെഫിസിറ്റ്, എന്താണ് പബ്ലിക് ഡെഫിസിറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക.